കേന്ദ്ര സർക്കാരിന്റെ കാർഷിക നിയമങ്ങൾ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രമേയം പാസാക്കി സംസ്ഥാന നിയമസഭ. മുഖ്യമന്ത്രി അവതരിപ്പിച്ച പ്രമേയത്തിൽ പ്രതിപക്ഷം അവതരിപ്പിച്ച ഭേദഗതികൾ വോട്ടിനിട്ട് തള്ളി. ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ പ്രമേയത്തെ അംഗീകരിച്ചു. പ്രമേയം പാസാക്കുന്നതിനെ ഒ രാജഗോപാൽ എതിർത്തില്ല. കാർഷിക മേഖല കോർപ്പറേറ്റുകൾക്ക് കൈവശപ്പെടുത്താൻ അനുമതി നൽകുന്നതാണ് നിയമങ്ങളെന്നും കർഷകർക്ക് പരിരക്ഷ ഇല്ലെന്നും മുഖ്യമന്ത്രി അവതരിപ്പിച്ച പ്രമേയത്തിൽ പറയുന്നു. രാജ്യ തലസ്ഥാനത്ത് നടക്കുന്നത് ഐതിഹാസികമായ സമരമാണെന്ന് പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞു. രാജ്യതലസ്ഥാനം കർഷകരുടെ ഐതിഹാസികമായ പോരാട്ടത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്. അതിശൈത്യത്തെ നേരിട്ടാണ് കർഷകർ ഈ മഹാസമരത്തിൽ അണിചേരുന്നത്. 35 ദിവസത്തെ സമരത്തിനിടയിൽ 32 കർഷകർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. രാജ്യത്തെ പല ഭാഗങ്ങളിലും കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിലത്തകർച്ചയും കർഷക ആത്മഹത്യകളും വലിയ സാമൂഹിക പ്രശ്നങ്ങളായി മാറിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ കൂടുതൽ ഉൽപ്പന്നങ്ങൾക്ക് താങ്ങുവില പ്രഖ്യാപിച്ച് കാർഷിക വൃത്തി ലാഭകരമായി നടത്താൻ സഹായകമായ നടപടികളാണ് സർക്കാർ സ്വീകരിക്കേണ്ടത്. വിലപേശൽ ശേഷി മിക്കപ്പോഴും കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുടെ ശക്തിക്കു മുന്നിൽ വളരെ ദുർബലമാകും എന്നതാണ് ഇതിലുയരുന്ന ഗൗരവതരമായ പ്രശ്നം. കർഷകർക്ക് നിയമപരിരക്ഷ ലഭിക്കാനുള്ള വ്യവസ്ഥകൾ നിയമത്തിലില്ല എന്ന് മാത്രവുമല്ല, കോർപ്പറേറ്റുകളുമായി ഇതിനുവേണ്ടി നിയമയുദ്ധം നടത്താനുള്ള ശേഷിയും കർഷകർക്കില്ല. ഒരു ഉപഭോക്തൃ സംസ്ഥാനമായ കേരളത്തിലേക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്ഷ്യവസ്തുക്കളുടെ വരവ് നിലച്ചാൽ കേരളം പട്ടിണിയിലേക്ക് വഴുതി വീഴുമെന്ന കാര്യത്തിൽ സംശയമില്ല. കേന്ദ്ര നിയമത്തിനെതിരായ ബദൽ നിയമത്തിനുള്ള പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നും കേന്ദ്ര സർക്കാരിനെതിരായ വിമർശനം പ്രധാനമന്ത്രിക്കും ബാധകമാണെന്നും മുഖ്യമന്ത്രി സഭയെ അറിയിച്ചു. പ്രധാനമന്ത്രിയുടെ പേര് പ്രത്യേകമായി പറയണം എന്നുള്ളതാണ് അതിൽ. സാധാരണ നിലക്ക് ഈ കേന്ദ്ര ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രി നേതൃത്വം കൊടുക്കുന്നതാണ് തന്നെയാണല്ലോ അതിൻ്റെ അർത്ഥം. അതിന് മറ്റൊരു അർത്ഥം ആർക്കും വ്യാഖ്യാനിക്കാൻ കഴിയില്ല. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിനെ കുറിച്ച് കൃത്യമായി നമ്മളിതിൽ പറയുന്നുണ്ട്. പിന്നെ പ്രധാനമന്ത്രി നേരിട്ട് എന്ന തരത്തിൽ പറയേണ്ട ഒരു കാര്യം വരുന്നില്ല. എല്ലാ ഭാഗവും ഈ പ്രമേയത്തിൻ്റെ ഭാഗമായി നാം ഉൾക്കൊള്ളിച്ചിരിക്കുകയാണ്. സർക്കാരിനെയും ഗവർണറെയും പ്രമേയത്തിന്മേലുള്ള ചർച്ചയിൽ പ്രതിപക്ഷം വിമർശിച്ചു. കേവലം പ്രമേയം പാസാക്കുക മാത്രമല്ല, നിയമനിർമ്മാണമാണ് വേണ്ടതെന്ന് കെ സി ജോസഫ് എം എൽ എ ആവശ്യപ്പെട്ടു. സമ്മേളനത്തിന് ആദ്യം അനുമതി നിഷേധിച്ച ഗവർണറുടെ നടപടി ദൗർഭാഗ്യകരവും അതിനോട് സർക്കാരിന്റെ പ്രതികരണം ദുർബലവുമായിപ്പോയെന്ന് കെ സി ജോസഫ് പറഞ്ഞു. പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കാതെ പ്രധാനമന്ത്രിയെ വിമർശിക്കണമെന്ന ഭേദഗതികളാണ് പ്രതിപക്ഷം നിർദ്ദേശിച്ചത്. ഏത് നിയമനിർമ്മാണമാണെങ്കിലും ജനങ്ങൾക്ക് ആശങ്കയുണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടണം. ചില നിയമം മാത്രം പോരാ. 100 ദിവസം മുമ്പ് ഇത്രയും വൈകി ഈ സഭ ചർച്ച ചെയ്യുമ്പോഴും ഒരു ചടങ്ങ് തീർക്കാൻ വേണ്ടി ഒരു പ്രമേയം പാസാക്കി പിരിയുകയല്ല ചെയ്യേണ്ടിയിരുന്നത്. മറിച്ച് ഈ കേന്ദ്ര നിയമം റദ്ദാക്കാനുള്ള നിയമം കൊണ്ടുവന്ന് പാസാക്കണമായിരുന്നു. അതിൽ ഒരു മണിക്കൂറല്ല, 1 ദിവസം ഇരിക്കാൻ ഞങ്ങൾ തയ്യാറായിരുന്നു. സംസ്ഥാന സർക്കാർ അവതരിപ്പിച്ച പ്രമേയത്തെ എതിർത്ത് നിയമസഭയിലെ ഏക ബി ജെ പി അംഗം ഒ രാജഗോപാൽ. കാർഷിക നിയമ ഭേദഗതി കർഷകരുടെ ക്ഷേമത്തിന് വേണ്ടി തയ്യാറാക്കിയതാണ്. കാർഷിക നിയമത്തെ എതിർക്കുന്നവർ കർഷക വിരുദ്ധരാണെന്നും ഒ രാജഗോപാൽ പ്രതികരിച്ചു. ഇന്ത്യയിലെ കർഷകർക്ക് എല്ലാവിധ സംരക്ഷണവും ഉറപ്പ് നൽകാൻ ഉദ്ദേശിച്ചു കൊണ്ടുവന്നിട്ടുള്ളതാണ്. കാർഷിക മേഖലയിലെ ഇടനിലക്കാരെയും കമ്മീഷൻ ഏജന്റുമാരെയും ഒഴിവാക്കി കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ എവിടെയും കൊണ്ടുപോയി വിൽക്കുവാൻ അധികാരം നൽകുന്ന നിയമങ്ങളാണ് ഇവയെല്ലാം. ഈ നിയമത്തെ എതിർക്കുന്നവർ കർഷക താൽപര്യങ്ങൾക്ക് എതിരായി നിൽക്കുന്നവരാണ്. വിവരങ്ങളുമായി വീണ്ടും ദിലീപ് കുമാർ ചേരുകയാണ്. ദിലീപ്, ഈ പ്രമേയത്തിൽ പ്രത്യേകിച്ച് കർഷകരുടെ സമരത്തെ കുറിച്ച് എടുത്തു പറയുന്നുണ്ട് എന്ന പ്രത്യേകത കൂടിയുണ്ടല്ലോ, എന്താണ് വിവരങ്ങൾ? ഹർഷൻ, കേന്ദ്ര കാർഷിക നിയമത്തിനെതിരായ കാർഷിക നിയമത്തിനെതിരെ സംസ്ഥാന നിയമസഭ ഇപ്പോൾ പ്രമേയം പാസാക്കിയിരിക്കുകയാണ്. പ്രമേയം ഒറ്റക്കെട്ടായാണ് നിയമസഭ പാസാക്കിയത്. ബി ജെ പിയുടെ ഏക എം എൽ എ ഒ രാജഗോപാൽ ഈ പ്രമേയം പാസാക്കുന്ന വേളയിൽ അതിനെ എതിർക്കാൻ മുതിർന്നില്ല എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. അതുകൊണ്ട് തന്നെ സഭ ഏകകണ്ഠമായി പ്രമേയം പാസാക്കുന്നുവെന്ന് സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ പറയുകയും ചെയ്തു. നേരത്തെ ഈ പ്രമേയവുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ ഒ രാജഗോപാൽ കേന്ദ്ര കാർഷിക നിയമ ഭേദഗതിയെ
ശക്തമായി പിന്തുണച്ചിരുന്നു. കർഷകർക്ക് വേണ്ടിയാണ് കാർഷിക നിയമ ഭേദഗതി കൊണ്ടുവന്നത്, അതിനെ എതിർക്കുന്നത് കർഷക വിരുദ്ധരാണ് എന്നും ഒ രാജഗോപാൽ പറഞ്ഞിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ പ്രസംഗത്തിലും ഈ പ്രമേയത്തെ തള്ളുന്നു അല്ലെങ്കിൽ പ്രമേയത്തോട് വിയോജിക്കുന്നു എന്ന വാക്ക് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല. ഏറ്റവും ഒടുവിൽ ഈ പ്രമേയം പാസ്സാക്കുമ്പോഴും പ്രമേയം ശബ്ദ വോട്ടോടുകൂടിയാണ് പാസ്സാക്കിയത്. ഭരണ പ്രതിപക്ഷാംഗങ്ങൾ പ്രമേയത്തെ പിന്തുണച്ചു, ഒ രാജഗോപാൽ പ്രമേയത്തെ എതിർത്തതുമില്ല. അതുകൊണ്ട് തന്നെ ഒറ്റക്കെട്ടായി സഭ ഈ പ്രമേയം പാസാക്കിയിരിക്കുകയുമാണ്. കെ സി ജോസഫ് മൂന്ന് ഭേദഗതികളാണ് നേരത്തെ ഈ പ്രമേയ ചർച്ചയിൽ തന്നെ അതിൻ്റെ തുടക്കത്തിൽ തന്നെ മുന്നോട്ട് വച്ചിരുന്നത്. ഇതിൽ ഒരു ഭേദഗതിയിൽ വോട്ടിംഗ് ആവശ്യപ്പെടുകയും ചെയ്തു. ഈ കർഷക സമരം ഒത്തുതീർപ്പാക്കുന്നതിന് പ്രധാനമന്ത്രി ഇടപെടണം എന്ന് സംസ്ഥാന നിയമസഭ ആവശ്യപ്പെടുന്നു എന്ന വരിയിലാണ് വോട്ടിംഗ് ആവശ്യപ്പെട്ടത്. പക്ഷേ മുഖ്യമന്ത്രി ഈ ഭേദഗതി ഉൾക്കൊള്ളാൻ തയ്യാറായില്ല. മാത്രമല്ല ഇക്കാര്യത്തിൽ നേരത്തെ തന്നെ സംസ്ഥാന സർക്കാരും മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയോട് മൃദു സമീപനം കാട്ടുന്നുവെന്ന വിമർശനം സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാക്കൾക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതൊരു ചർച്ചയാകട്ടെ എന്ന് കരുതിക്കൂടിയാകണം പ്രതിപക്ഷം ഈ ഇക്കാര്യത്തിൽ ഈ ഒരു വാചകത്തിൽ വോട്ടിംഗ് ആവശ്യപ്പെടുകയും. പക്ഷേ പ്രമേയം കേന്ദ്ര സർക്കാരിനെതിരാണ്. കേന്ദ്ര സർക്കാർ എന്ന് പറയുമ്പോൾ അതിൽ പ്രധാനമന്ത്രിയും ഉൾപ്പെടും. അതുകൊണ്ട് പ്രധാനമന്ത്രി എന്ന് പ്രത്യേകിച്ച് പേരെടുത്ത് പറയേണ്ട കാര്യമില്ല എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇക്കാര്യത്തിൽ മറുപടി നൽകിയതും. അങ്ങനെ ഈ ഭേദഗതി പിന്നീട് പ്രതിപക്ഷം ഇക്കാര്യത്തിൽ വോട്ടിംഗ് ആവശ്യപ്പെട്ടപ്പോൾ ശബ്ദ വോട്ടോടുകൂടി അത് തള്ളിക്കളയുകയുമാണ് നിയമസഭ ചെയ്തത്. ദിലീപ്, അതുപോലെ വിവിധ കക്ഷി നേതാക്കളുടെ പ്രസംഗങ്ങളിൽ സംസ്ഥാന സർക്കാരിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമുള്ള നിലപാടുകൾ ഉയർന്നു വന്നിരുന്നല്ലോ, ആ കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ എന്തെല്ലാമാണ്? ഹർഷൻ, ഈ ചർച്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് ഈ പ്രമേയം മാത്രം പോരാ, പ്രമേയം കൊണ്ടുവന്നത് നല്ല കാര്യമാണ്. അതേസമയം ഈ പ്രമേയ അവതരണവുമായി ബന്ധപ്പെട്ട് ഗവർണർ സ്വീകരിച്ചിട്ടുള്ള ചില നിലപാടുകളുണ്ട്. ഗവർണർക്കെതിരെ ശക്തമായ വിമർശനമാണ് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ഇക്കാര്യത്തിൽ ഗവർണർക്ക് വഴങ്ങേണ്ട കാര്യമില്ല എന്നാണ് പ്രതിപക്ഷാംഗങ്ങൾ നിയമസഭയിൽ ചൂണ്ടിക്കാട്ടിയത്. മറുപടി പറഞ്ഞ മുഖ്യമന്ത്രി ആകട്ടെ, ഇക്കാര്യത്തിൽ ഒരു ഏറ്റുമുട്ടൽ എന്നുള്ളതല്ല, നിയമസഭയിൽ തന്നെ പ്രമേയം വരണം എന്ന നിലപാടാണ് സംസ്ഥാന സർക്കാരിനുണ്ടായിരുന്നത്. ഗവർണർ ഇക്കാര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ള നിലപാട് ഒട്ടും ശരിയായ കാര്യമല്ല. സംസ്ഥാന സർക്കാരിൻ്റെ അഭിപ്രായം മാനിക്കുകയാണ് ഗവർണർ ചെയ്യേണ്ടിയിരുന്നത് എന്നും മുഖ്യമന്ത്രി ഈ ചർച്ചയ്ക്ക് മറുപടിയായി പറഞ്ഞു. അതോടൊപ്പം തന്നെ ബദൽ നിയമനിർമ്മാണത്തെക്കുറിച്ചും പ്രതിപക്ഷാംഗങ്ങൾ ആവശ്യമുന്നയിച്ചിരുന്നു. അക്കാര്യം സർക്കാരിൻ്റെ പരിഗണനയിലുണ്ട് എന്നാണ് മുഖ്യമന്ത്രി ഈ ചർച്ചകൾക്ക് മറുപടിയായി പറഞ്ഞിട്ടുള്ളത്. ഹർഷൻ, ദിലീപ്, ഇതിനോട് ചേർത്ത് പറയാവുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു ബദൽ നിയമം അവതരിപ്പിക്കുക എന്നത് നേരത്തെ വിവിധ സംസ്ഥാനങ്ങൾ ചെയ്ത നടപടിയാണ്. പക്ഷേ അത് നിലനിൽക്കത്തക്കതല്ല ഭരണഘടനാപരമായി എന്നതുകൊണ്ട് തന്നെ സംസ്ഥാനത്തിന് വേണ്ടി പ്രത്യേക നിയമം ആലോചിക്കുക എന്നുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നു എന്നാണ് ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞ മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് ലഭിക്കുന്ന സൂചനയും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്തെല്ലാമാണ്? ഹർഷൻ, ഇന്ന് ഭരണ പ്രതിപക്ഷാംഗങ്ങൾ പൊതുവേ പങ്കിട്ട ഒരു വികാരം കൃഷി എന്നത് സംസ്ഥാന വിഷയമാണ്, അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ കേന്ദ്ര നിയമം സംസ്ഥാനങ്ങളുടെ അവകാശത്തിന്മേലുള്ള കടന്നുകയറ്റമാണ്. അതുകൊണ്ട് പ്രതിപക്ഷാംഗങ്ങൾ ചൂണ്ടിക്കാട്ടിയത് പഞ്ചാബ്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ് സംസ്ഥാനങ്ങളുടെ മാതൃകയിൽ നിയമനിർമ്മാണം കേരളത്തിലും നടപ്പാക്കണമെന്നതാണ്. ഈ പ്രമേയം കൊണ്ട് മാത്രം കാര്യമില്ല, നിയമനിർമ്മാണമാണ് വേണ്ടത് എന്ന ആവശ്യമാണ് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായത്. ഇതിന് മറുപടി നൽകവെയാണ് മുഖ്യമന്ത്രി ഇക്കാര്യം സർക്കാർ പരിശോധിച്ചു വരികയാണ് എന്നത് വ്യക്തമാക്കിയത്. ഏതായാലും ജനുവരി 8 തുടങ്ങുന്ന നിയമസഭയുടെ ബജറ്റ് സമ്മേളനത്തിൽ തന്നെ ബദൽ നിയമനിർമ്മാണം കൊണ്ടുവരുന്നതിനുള്ള സാധ്യതയാണ് ഇപ്പോഴുള്ളത്. ഹർഷൻ, റൈറ്റ്, ബി ദിലീപ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. നിയമസഭ ഐകകണ്ഠേന പ്രമേയം പാസ്സാക്കിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ദിലീപിലേക്ക് ഒരിക്കൽ കൂടി. ദിലീപ്, ഇതിലിപ്പോൾ കൗതുകകരമായ കാര്യം, മുമ്പും ഒ രാജഗോപാലിൻ്റെ ഭാഗത്ത് നിന്ന് ഇതിലേക്കുള്ള നടപടി ഉണ്ടായിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിനെതിരായ പ്രമേയം അവതരിപ്പിക്കുമ്പോൾ അദ്ദേഹം എതിർത്ത് വോട്ട് ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ അത് ഐകകണ്ഠന പാസ്സാകുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായതും. ഇത്തവണ വീണ്ടും അത് ആവർത്തിച്ചിരിക്കുകയാണ്. ഇത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? ഹർഷൻ, മുമ്പും മുതിർന്ന ബി ജെ പി നേതാവ് ഒ രാജഗോപാലിൻ്റെ പല നടപടികളും ബി ജെ പി നേതൃത്വത്തിന് കടുത്ത തലവേദനയായിട്ടുണ്ട്. സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ പി ശ്രീരാമകൃഷ്ണൻ്റെ വോട്ട് ചെയ്തതടക്കമുള്ള കാര്യങ്ങളിൽ ഇക്കാര്യം ബി ജെ പി നേതൃത്വത്തെ സംബന്ധിച്ച് വലിയ തലവേദന സൃഷ്ടിച്ചതാണ്. ഏറ്റവും ഒടുവിൽ പൗരത്വ നിയമ ഭേദഗതിക്കെതിരായ പ്രമേയത്തിൻ്റെ കാര്യത്തിലും വോട്ടിംഗ് ആവശ്യപ്പെടാൻ ഒ രാജഗോപാൽ തയ്യാറാകാതിരുന്നത് ബി ജെ പിയിൽ വലിയ തോതിലുള്ള ചർച്ചയ്ക്കും വിമർശനത്തിനുമൊക്കെ വഴിയൊരുക്കിയിരുന്നതാണ്. ഇപ്പോൾ ഈ കേന്ദ്ര കാർഷിക നിയമ ഭേദഗതിക്കെതിരെ
ഒ രാജഗോപാൽ വോട്ട് ചെയ്യുമെന്നാണ് നേരത്തെ ബി ജെ പി നേതാക്കൾ അവകാശപ്പെട്ടിരുന്നത്. സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ അടക്കമുള്ളവർ ഇക്കാര്യം പറയുകയും ചെയ്തിരുന്നു. പക്ഷേ വോട്ടിംഗിലേക്ക് കടന്ന വേളയിൽ ഒ രാജഗോപാൽ ഒന്നും മിണ്ടാതെ ഇരുന്നു എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. അതുകൊണ്ട് തന്നെ ഈ പ്രമേയം സഭ ഒറ്റക്കെട്ടായി പാസ്സാക്കുകയാണ്, ഏകകണ്ഠമായി പാസ്സാക്കുകയാണ് എന്ന നിലയിലേക്ക് കാര്യങ്ങളെത്തുകയും സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ അക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തു. ഹർഷൻ റൈറ്റ്, ബി ദിലീപ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. രണ്ട് വർഷത്തിന്റെ നിറവിൽ